ഞാൻ മാനേജ് ചെയ്യുന്ന ഒരിടത്തും യൂണിയൻ ഉണ്ടായിട്ടില്ല. സെൻട്രൽ എക്സൈസിൻ്റെ ഒരു ആവശ്യമില്ലാത്തൊരു കേസിൽ ഞങ്ങളെ പെടുത്തി. കാരണം നമ്മളെ ഗതിയേരാണ്, നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മൾ ഇന്നസെൻ്റ് ആണെന്ന്. എനിക്ക് 10 ലക്ഷം രൂപയുടെ അതിന് കടമായി. കടമാകാൻ കാരണം നമ്മൾ കേസ് കളിക്കണം. 10 വർഷം കേസ് കളിച്ചു. അത് തന്നെയല്ല, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഹാർട്ട് അറ്റാക്ക് എനിക്ക് ഉണ്ടായി. ഓ, ആ സമയത്ത് തന്നെ? ആ സമയത്ത്. കാരണം അതുപോലെ നമ്മൾ ഓ യെസ്, നമുക്ക് ആരംഭിക്കാം. ഒ എസ് ഒരു കഥ പറയട്ടെ. കോട്ടയത്തിനടുത്ത് താഴത്തങ്ങാടി എന്ന് പറയുന്ന ഒരു പൈതൃക ഗ്രാമമുണ്ട്. താഴത്തങ്ങാടി മീനച്ചിലാറ്റിലെ ജലോത്സവം എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഏതാണ്ട് 100 വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു ജലോത്സവമാണ് താഴത്തങ്ങാടി ജലോത്സവം. അങ്ങനെയുള്ള താഴത്തങ്ങാടിയിൽ കൊച്ചേട്ട് കുടുംബത്തിലെ ചാക്കോച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായി ജനിച്ച് കുട്ടിയായിരിക്കുമ്പോൾ ഈ കൊച്ചു ജയിക്കപ്പനൊരു അനുഭവമുണ്ടായി. കൊച്ചു ജയിക്കപ്പൻ അമ്മയും കൂടെ കൂടി ഉമ്മറത്തിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ രക്തമ്മ എന്ന് പറയുന്ന പ്രായമുള്ള ഒരു സ്ത്രീ ഒരു തേങ്ങ വായ്പ ചോദിക്കാൻ കടന്നു വന്നു. രാജുവിൻ്റെ അമ്മ ചിന്നമ്മ നാളികേരം എടുക്കാൻ അകത്തേക്ക് പോയി. രാജു അവിടെ കളിച്ചുകൊണ്ടിരുന്നു. തിരിച്ചു വന്ന് നാളികേരമൊക്കെ കൊടുത്ത് രക്തമ്മ തിരിച്ചു പോകുമ്പോൾ രാജുവിൻ്റെ തുടയ്ക്ക് അമ്മ ഒരു വടിയെടുത്ത് ഒരു അടി കൊടുത്തു. വേദനയിൽ പുളഞ്ഞുകൊണ്ട് രാജു അമ്മയോട് ചോദിച്ചു, എന്തിനാണ് എന്നെ തല്ലിയതെന്ന്. അമ്മ പറഞ്ഞു, എൻ്റെ പ്രായമുള്ളൊരു സ്ത്രീ കടന്നു വന്നപ്പോൾ നീ നിൻ്റെ അമ്മയ്ക്ക് തുല്യമായി കാണേണ്ടതല്ലേ? നീ എഴുന്നേറ്റ് അവരെ വന്ദിച്ചോ? ഇല്ല. അവരെ ഒന്ന് ബഹുമാനിച്ചോ? ഇല്ല. അതിനാണ് നിൻ്റെ അമ്മ തല്ലിയത്. ആ അടിയുടെ വേദന ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന രാജു എന്ന ജേക്കബ് തൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞതിന് ശേഷം പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് ആപ്ടെക് എന്ന അഗ്രോബയോടെക് സ്ഥാപനം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ജൈവവള സമുന്നയമാണ് ആപ്ടെക്കിൻ്റെ പ്രോഡക്റ്റുകൾ. അത് എല്ലാവർക്കും തന്നെ അറിവുള്ള ഒരു കമ്പനിയാണ്. ആ ആപ്ടെക്കിൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ കെ ജെ ജിക്ക് എഴുതിയ പുസ്തകമാണ് അവനൊപ്പം ഇവനെന്ന് പറയുന്ന ഈ പുസ്തകം. വിജയപാഠങ്ങൾ പരാജയത്തിൽ നിന്ന് പറയുന്ന ഞങ്ങളുടെ സെഗ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ അനേകം പരാജയങ്ങളുടെ കൈവഴികളിലൂടെയാണ് രാജു എന്ന് പറയുന്ന കെ ജെ ജിക്ക് ഇപ്പം നടന്നു കയറി ഇവിടെ എത്തിയത്. കെ ജെ ജിക്ക് ഇപ്പോഴുള്ള ജീവിതാനുഭവങ്ങളും ആപ്ടെക്കിൻ്റെ ചരിത്രവും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഒ എസിലേക്ക് അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. സാർ, ആ അടിയുടെ വേദന ഇപ്പോഴും തുടയിലുണ്ടോ? ഓർമ്മയുണ്ട്, നല്ലോണം. വേദന ഇല്ലെങ്കിലും അത് എപ്പോഴും ഓർക്കും. കുട്ടികളെ തല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, സാധാരണ പിള്ളേർ കൊച്ചുമക്കളെ ആണെങ്കിലും ഉപദ്രവിക്കാറില്ല. ശരിക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക, മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. തെറ്റ് തിരുത്തുമ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. സാധാരണ അവരുടെ നല്ല മാനേഴ്സ്, നല്ല സ്വഭാവം ഉണ്ടാകാൻ വേണ്ടിയുള്ള തീർച്ചയായിട്ടും ഗൈഡ് ചെയ്യാറുണ്ട് ഇപ്പോഴും. അങ്ങ് ബി കോം ഒക്കെ പാസ്സായതിനു ശേഷം ഒരു എം ബി എ പഠിക്കണമെന്നുള്ള മോഹത്തോടുകൂടി നടന്നു നടക്കാതെ പോയി, പിന്നെ ഇന്ത്യാന മെറ്റൽ ഇൻഡസ്ട്രീസിൽ ജോയിൻ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തെക്കുറിച്ചൊന്ന് ഓർക്കാവോ? ഞാൻ ആക്ച്വലി എസ് എൽ സി കേരളത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ ബ്രദേഴ്സ് അന്നേരം എൻ്റെ ഫാദറിൻ്റെ ബിസിനസ്സായ ടയർ ടടി, അത് ആന്ധ്രയിലാണ്. ആന്ധ്രയിൽ രാജമന്ത്രി എന്ന് പറയുന്ന സ്ഥലത്താണ് അന്നേരം ഉണ്ടായിരുന്നത്. അവിടേക്ക് എന്നെ കോളേജിൽ ജോയിൻ ചെയ്യിക്കാനായിട്ട് എന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ പഠിച്ച് ബി കോമായി. ബി കോം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എം ബി എ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം അന്നേരത്തെ ചില ചെറിയ ചെറിയ സാഹചര്യങ്ങൾ കൊണ്ട് അതിനെക്കാട്ടിലും നല്ലത് നാട്ടിൽ വന്നിട്ട് ബിസിനസ്സിൽ ട്രെയിനിങ് എടുക്കാമെന്ന് വിചാരിച്ച് നാട്ടിൽ വന്നു. എൻ്റെ ഫസ്റ്റ് കസിൻ്റെ യൂണിറ്റിൽ ഞാൻ ജോയിൻ ചെയ്തു. ഏകദേശം 2 വർഷത്തോളം അവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്വന്തമായിട്ടുള്ള ബിസിനസ്സിനെ പറ്റി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഐഡിയ വരുന്നത്. നിങ്ങൾക്കൊക്കെ വേണ്ടി നിയമം മാറ്റിയത് കൊണ്ടാണ് 10-30 ഫെർട്ടിലൈസർ മിക്സർ കമ്പനികൾ കേരളത്തിൽ തുടങ്ങാൻ കാരണമായെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? തീർച്ചയായിട്ടും. നമ്മുടെ സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി ട്രെഡ് റബ്ബർ ആണ് ആദ്യമേ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം എൻ്റെ 2-3 ഫ്രണ്ട്സിനെ കണ്ടു, അവരുടെ ബിസിനസ്സായ അവർ ആക്ച്വലി മറ്റുള്ള കമ്പനി ഷാവലാസ് അല്ലെങ്കിൽ ഇ എ ഡി പാരി പോലെയുള്ള കമ്പനികളുടെ ആൾക്കാരായിരുന്നു. അവർക്ക് സ്വന്തമായിട്ടൊരു മിക്സിംഗ് വർക്ക്സ് തുടങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനോട് ജോയിൻ ചെയ്തിട്ട് മിക്സിംഗ് വർക്ക്സ് തുടങ്ങാം, കെമിക്കൽ ഫെർട്ടിലൈസർ മിക്സർ മാനുഫാക്ചറിങ്. അതിനുവേണ്ടി ട്രൈ ചെയ്തു, എല്ലാം സെറ്റപ്പ് ചെയ്തു, പാർട്ണർഷിപ്പ് ഉണ്ടായി, പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കി. എല്ലാം റെഡിയായി കഴിഞ്ഞപ്പം കുറേ അധികം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഇതിന് ഓൾറെഡി ബാൻഡ് ആണെന്ന്. കാരണം ഫെർട്ടിലൈസർ മിക്സേഴ്സിന് ഫർദറായിട്ട് ലൈസൻസ് കൊടുക്കേണ്ടതെന്ന് 2 വർഷം മുമ്പ് അവർ തീരുമാനമെടുത്തത് നമ്മളറിയാതെയാണ്. എൻ്റെ ഫ്രണ്ട്സും അറിഞ്ഞില്ല. ഞാൻ ഈ ലൈനിൽ ഫ്രണ്ട് പുതിയ ആളാണ്, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് തന്നെ തടുപ്പിച്ച ആൾക്കാരാണ്. പക്ഷേ അവർക്കും അറിവില്ലായിരുന്നു ഇങ്ങനെ ഒരു നിയമം, പുതുതായിട്ട് ആർക്കും കൊടുക്കുന്നില്ല, ഉള്ളൊരു മതി എന്നുള്ളൊരു നിയമമുള്ളതായിട്ട്. അതറിയാതെയാണ് ഞങ്ങൾ ചെന്ന് ചാടിയത്. പക്ഷേ അതിനുശേഷം തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതിന്. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് നിയമമായിരുന്നോ സ്റ്റേറ്റ് ഗവൺമെൻറ്? സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ. സ്റ്റേറ്റ് ഗവൺമെൻറ് വിചാരിച്ചെന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഫെർട്ടിലൈസർ മാത്രം മതി, ഈ മിക്സറിനെ അധികം പ്രൊമോട്ട് ചെയ്യേണ്ടെന്നൊരു തീരുമാനം അവരെടുത്തു. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഫാക്ടം ബോസ് പോലെയുള്ള സംഗതികൾ മതി എന്നുള്ളതാണ്. ഫാക്ടം ബോസ്, യൂറിയ, അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള മതി, മിക്സർ വേണ്ട എന്നുള്ളത്. പക്ഷേ ഇതറിയാതെയാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്.
ഈ ഡോക്ടർ ഡി ക്ലാർസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെ പരിചയപ്പെട്ടതാണ് അങ്ങ് ഇതെല്ലാം തുടങ്ങാൻ കാരണമായെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് പിന്നീടാണ്, അതായത് ഏകദേശം ഓറിയന്റൽ മെനോർമിസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, അകത്തെ കടമ്പയൊക്കെ കടന്നു. കാരണം അന്ന് മന്ത്രിയായിരുന്ന പി എസ് ശ്രീനിവാസൻ അദ്ദേഹം ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. അദ്ദേഹം എനിക്ക്, ഞാൻ വൈക്കത്ത് വെച്ച് വൈക്കത്ത് എം എൽ എ ആയിരുന്നു അദ്ദേഹം, അന്നോട്ട് എനിക്ക് അദ്ദേഹം പരിചയം ഉണ്ടായിരുന്നു. അദ്ദേഹം കാരണമാണ് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടി, ഓറിയന്റൽ ലൈസൻസ് കിട്ടി. ഓറിയന്റൽ ലൈസൻസ് കിട്ടി, അതിൻ്റെ പുറകെ 10-30 യൂണിറ്റ്സ് വന്നു. ഏതായാലും ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് ഹാരിസൺ മലയാളത്തിൽ ഞങ്ങൾ ഫെർട്ടിലൈസർ മിക്സർ സപ്ലൈ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ടെക്നിക്കൽ ഓഫീസറായിരുന്നു ഡോക്ടർ ഡി ക്ലാർസൺ, അദ്ദേഹത്തെ അവിടെ വെച്ചാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞൊരു പുതിയതായിട്ടുള്ളൊരു ആശയമുണ്ട്, പുള്ളി തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നതാണ്. അന്നേരം അതിനകത്ത് ബയോ ഫെർട്ടിലൈസർ ബയോ പെസ്റ്റിസൈഡ്സ് എന്നുള്ള പുതിയ കൺസെപ്റ്റ്, ഓർഗാനിക് ഫാമിങ്ങിന് ഭാവിയിൽ നല്ല വളർച്ച ഉണ്ടാകും തീർച്ചയായിട്ടും, ഈ കെമിക്കലെല്ലാം കുറേശ്ശെ കുറേശ്ശെ മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോട് ഞങ്ങൾ പിന്നെ കുറേ പ്രാവശ്യം ഇൻട്രാക്ട് ചെയ്ത് അത് അവസാനം ഞങ്ങളൊരു കമ്പനി ഉണ്ടാക്കാമെന്ന്, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കാം, അതിനകത്തൊരു ഷെയർ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അഗ്രോബയോടെക് എന്നുള്ള അപ്റ്റെക് എന്നുള്ള കമ്പനി സ്ഥാപിതമാകുന്നത്. ഈ അഗ്രോ ബയോടെക് ഒക്കെ തുടങ്ങുന്ന കാലത്ത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വൈക്കത്ത് സ്ഥലം കിട്ടിയെന്നും അത് അങ്ങയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചാണ്. അപ്പോൾ ആ സ്ഥലം കിട്ടിയെന്നും ആ സ്ഥലത്ത് അത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു ഉദ്യോഗസ്ഥനെ അങ്ങനെ അനാവശ്യമായി കൊണ്ടുനടന്ന് കൂടുതൽ സമയം ചെലവഴിപ്പിക്കുകയും ഇഷ്ടം പോലെ കൈക്കൂലി പോലെ മറ്റു ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയൊക്കെ ചെയ്താട്ട പുസ്തകത്തിൽ ഒരു പരാമർശം പോലെ കണ്ടിട്ടുണ്ട്. അത് ആക്ച്വലി ഇതിനൊക്കെ മുമ്പാണ്, അതായത് ആദ്യകാലങ്ങളിൽ വൈക്കത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് റബ്ബർ ഫാക്ടറിയാണ്. അന്നുണ്ടായിരുന്ന പറഞ്ഞ കെ എഫ് സി എന്നുള്ള ലോൺ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അന്നോട്ടേ ഇങ്ങനെ ഓരോരുത്തരുടെ ഓരോ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ചാരിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് ലോണൊക്കെ പാസ്സായി വന്നു. തീർച്ചയായിട്ടും പല ഉദ്യോഗസ്ഥരുടെയും ബുദ്ധിമുട്ടുണ്ടായി. അത് അതിനുശേഷം അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് സെൻട്രൽ എക്സൈസിൻ്റെ ഒരു ആവശ്യമില്ലാത്തൊരു കേസിൽ ഞങ്ങളെ പെടുത്തിയിട്ട് ആ കാലത്ത് എന്ന് പറയുമ്പോൾ എനിക്കന്ന് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ലാംബിയാണ്, സ്കൂട്ടറാണ്. അപ്പോൾ അതിനെന്ത് വിലയുണ്ടെന്ന് അറിയാവില്ല. അപ്പോൾ എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അറിയാം, അത്രേ ഉള്ളൂ. ആ സമയത്ത് 80 ലക്ഷം പറഞ്ഞ് ഇന്നത്തെ നോക്കുകയാണെങ്കിൽ 80 കോടിയുടെ വിലയുണ്ട്. അത്ര വലിയൊരു കേസ് ആവശ്യമില്ലാതെ ഞങ്ങളുടെ മുകളിൽ എഴുതി ഉണ്ടാക്കി. അതിന് കാരണം എന്നാ പറഞ്ഞാൽ വി പി സി തുടങ്ങിയിട്ട് വലിയ നാടൊന്നും ആകാത്ത കമ്പനിയുടെ മേലെ, ആ അതെ, കുറെ ഒരു 10-15 വർഷത്തോളമായി കാണും സെൻട്രൽ എക്സൈസ് ഇല്ലാത്ത കേസ് ഉണ്ടാക്കാനുള്ള അവർക്കുള്ള മോട്ടീവ് എന്നാണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അന്ന് വി പി സിംഗ് ആണ് ഫിനാൻസ് മിനിസ്റ്റർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, അദ്ദേഹം ഇവർക്കൊരു ഓഫർ കൊടുത്തു, ഏതെങ്കിലും ഒരു ഷോക്കോസ് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ സ്വർണം കള്ളക്കെടുത്ത് പിടിക്കുന്ന പോലെ തന്നെ 20% ഇവർക്ക് റിവാർഡ് തരാവും. അതൊരു ഭയങ്കര ചതിവായിപ്പോയി. കാരണം അന്നേരം ഇല്ലാത്ത കള്ളനെ കണ്ടുപിടിക്കുക. അവസാനം അവർ ചെയ്തതെന്നു പറഞ്ഞാൽ വെറുതെ കുക്കപ്പ് ചെയ്തിട്ട് കേസ് ഉണ്ടാക്കി ഷോക്കോസ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ തന്നെ 5% ഓഫ് റിവാർഡ് അവർക്ക് അഡ്വാൻസർ കിട്ടും. അപ്പോൾ 80 ലക്ഷം രൂപയുടെ കേസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കാലത്ത് 4 ലക്ഷം രൂപ ഈ 4 ഉദ്യോഗസ്ഥർക്ക് വീതിച്ചെടുക്കാം. അവർ ക്ലെയിം ചെയ്തു, പക്ഷെ നമുക്കൊരു ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് കൊടുത്തില്ല. അവരുടെ മുകളിലൊരു കേസ് ഒരു വിജിലൻസ് എൻക്വയറി നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവർക്കത് കൊടുത്തില്ല. അല്ലെങ്കിൽ ആ പൈസയെങ്കിലും ഞാൻ അടയ്ക്കേണ്ടി വന്നേനെ ഭാവിയിൽ. അത്തരം കേസുകളുടെ പ്രേതം ഇപ്പോഴും, അല്ലെ, അത്തരം നിയമങ്ങളുടെ പ്രേതം ഇപ്പോഴും ഉണ്ടെന്നല്ലേ തെളിവാക്കുന്നത്? കാരണം ഇപ്പം ജി എസ് ടി കൗൺസിൽ അല്ലെങ്കിൽ സർവീസ് ടാക്സ് കൗൺസിൽ തന്നെ ഒരു കേസ് ഇല്ലാത്തത് നമ്മുടെ പേരിൽ ഉണ്ടാക്കി ഇട്ടേച്ച് നമ്മൾ 1 ലക്ഷം അല്ലെ 10 ലക്ഷം 50 ലക്ഷം 1 കോടിയൊക്കെ പെനാൽറ്റി അടയ്ക്കണമെന്ന് പറഞ്ഞ് എഴുതുക, എന്നിട്ട് അവസാനം അത് നമ്മൾ പോയി കോടതിയിൽ പോയി തെളിയിക്കുക ഇല്ല എന്ന് പറയുന്നത്, ഇത് ആ നിയമത്തിൻ്റെ ഒരു പ്രേതം തന്നെയല്ലേ ഇപ്പോഴും അത് ആവർത്തിക്കുന്നത്, അല്ലേ? അതുപോലെ അത് ഏക്കലവർക്ക് മണ്ടത്തലം പറഞ്ഞ് വിഡ്രോ ചെയ്തു ആ ഇൻസെൻറ്റീവ്. പക്ഷെ എന്നാലും അതുപോലെയുള്ള കേസുകളുണ്ട്. അനാവശ്യമായി ഈ ഉദ്യോഗസ്ഥര് നമ്മുടെ മേൽ ചുമത്തുന്ന ഈ കേസുകൾ ഇല്ലായ്മ ചെയ്യാനായിട്ടല്ല, അതിനെ നേരിടാൻ പറ്റുന്ന നിയമപ്രക്രിയ വല്ലതും ഉണ്ടോ? ഞങ്ങൾ ആക്ച്വലി എനിക്ക് കേസ് അനുകൂലമായിട്ട് അവസാനം 10 വർഷത്തിന് ശേഷമാണ് അനുകൂലമായിട്ടുള്ള വിധി വരുന്നത്. അതിനകത്ത് വെറും 80,000 രൂപയുടെ ഒരു പെനാൽറ്റി മാത്രമേ ഉള്ളൂ. 80 ലക്ഷത്തിൻ്റെ കുക്കപ്പ് ചെയ്ത കേസിന് പകരം അവർ പറഞ്ഞ് ഏതാണ്ടൊക്കെ ഫയൽ ഏതോ റിട്ടേൺസ് ഫയൽ ചെയ്തില്ലാന്ന് പറഞ്ഞ് 80,000 രൂപയുടെ ചെറിയ 80,000-ന് താഴെയുള്ള ഒരു മൈനോറിറ്റി കേസായിട്ട് തള്ളി. അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് 10 ലക്ഷം രൂപയുള്ള അതിന് കടമാകാൻ കാരണം നമ്മൾ കേസ് കളിക്കണം. 10 വർഷം കേസ് കളിച്ചു. അത് തന്നെയല്ല, അതിനിടയ്ക്ക് ഞാൻ ഒരു ഹാർട്ട് അറ്റാക്ക് എനിക്ക് ഉണ്ടായി ആ സമയത്ത്. കാരണം അതുപോലെ നമ്മൾ 10-15 വയസ്സ് ഉണ്ടല്ലോ എനിക്ക് അന്ന്, 39 ഇയേഴ്സ്. ഓ, അത്രേ ഉള്ളൂ ആ സമയത്ത്. ഈ വിഷയങ്ങളെല്ലാം കാരണം കാരണം ഇതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി. കാരണം അതുപോലെ കഷ്ടപ്പെടുത്തി ഇതെല്ലാം കഴിഞ്ഞ എൻ്റെ നല്ല പ്രായം, അതായത് 40 മുതൽ 50 വയസ്സുള്ള വയസ്സ് വരെ ഞാൻ കേസ് കളിച്ചു. പക്ഷേ ദൈവാധന ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ കേസ് കളിക്കുമ്പോഴും ഈ ഒരു ഓറിയൻ്റൽ സ്ഥാപിക്കാൻ പറ്റി, അവിടെ നിന്ന് അതിൻ്റെ പുറകെ അഗ്രോബയോടെക്കിൻ്റെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് വരാൻ പറ്റി, ഇതൊക്കെ സാധിച്ചു. പക്ഷേ ഇനിയോ 10 ലക്ഷം രൂപ കടക്കാരനായി. ആ കടക്കാരനായത് കാരണം എന്നാൽ 4 ലക്ഷം രൂപ
അവിടെ അടയ്ക്കാൻ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വന്നു കേസ് അപ്പീൽ കൊടുക്കാൻ വേണ്ടി. ആ 400,000 രൂപ പൈസ അതിൻ്റെ പലിശ എനിക്ക് വേണം എന്ന് പറഞ്ഞ് എനിക്ക് വായിച്ചായിരുന്നു. കാരണം വെറുതെ കുക്കപ്പ് ചെയ്താണ് അവരുടെ കയ്യിൽ കിടന്ന പൈസ, നമ്മളെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താണ്. അതിന് ഹൈക്കോടതി കേസ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ വക്കീലന്മാർ പറഞ്ഞു, അവരാണിപ്പോൾ ജസ്റ്റിസ് ജെ ബി കോശിയും ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ പിന്നെ ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, ഇവരൊക്കെ നമ്മുടെ വക്കീലായിരുന്നു. അവരെന്തിനാ അഡ്വൈസ് ചെയ്യുക, ഇനി എന്തിനാണ് പോകുന്നത് കേസ് കളിക്കേണ്ട, ഇത്രയും സമയം നിങ്ങൾ കളഞ്ഞു, എനിക്ക് ഇനി അതിനുവേണ്ടി ഇനി 4-5 വർഷം കളയണ്ട, നിങ്ങൾ പോയി ജോലി ചെയ്യുമെന്ന് പറഞ്ഞു അവരുകൊണ്ട്. അതുകൊണ്ടാണ് അല്ലെ ഞാൻ കേസ് കൊടുത്തേ അതിൻ്റെ അല്ല. പക്ഷേ അങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ പിറകോട്ട് മാറുന്നത് കൊണ്ടല്ലേ ഇപ്പോഴും വ്യവസായ സൗഹൃദമാകാതെ കേരളം നിൽക്കുന്നത്? കാരണം ഉദ്യോഗസ്ഥ ലോബിയും അതുപോലെ തന്നെ യൂണിയൻകാരുടെ കൂടി ഇപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയൽ രംഗത്ത് ക്രമസമാധാന നില താറുമാറാക്കുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ വേറെ സംഗതി ഉണ്ട്, ഇപ്പം നോക്കുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഓട്ടതി ഞാൻ മാനേജ് ചെയ്യുന്ന ഒരിടത്തും യൂണിയൻ ഉണ്ടായിട്ടില്ല. കാരണം അത് എൻ്റെ നോട്ടത്തിൽ നല്ല വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഇന്ന് വരെ ദൈവത്തിൻ്റെ കുറവായിരിക്കും, വാട്ട് എവർ മേ ബി എൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ഞാൻ യൂണിയനെ ഇതുവരെയായിട്ട് ഒരാൾ വൈക്കത്ത് വെച്ച് ഒരാൾ യൂണിയനിൽ പോയി ഒരു വിതിൻ 2-3 ഡേയ്സ് ഞാൻ അയാളെ തിരിച്ചു പിടിച്ചു. അയാൾ എന്നോട് മരിക്കുന്നോടം വരെ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴാണെങ്കിൽ തന്നെ ഈ യൂണിറ്റ് തുടങ്ങിയിട്ട് നിയർ 29 ഇയേഴ്സ് കഴിഞ്ഞു. ഡേ 1 തൊട്ടുള്ള ആൾക്കാർ ഇപ്പോഴും കൂടിയുണ്ട്, റിട്ടയർ ചെയ്തിട്ടും പോകാത്ത തിരിച്ചെടുത്തവരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്താ പറയുക, നമ്മൾ രണ്ട് ലേബറിനെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടെ വിട്ടുപിടിച്ച മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് പലതും സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ചില നഷ്ടങ്ങൾ വരും, ഫൈനാൻഷ്യൽ നഷ്ടങ്ങൾ വരും, പക്ഷേ ആ നഷ്ടത്തിനെക്കാട്ടും കൂടുതൽ എൻ്റെ മോനോട് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് എന്നാ പറഞ്ഞാൽ, ഈ ജോലിക്കാരുടെ കാര്യത്തിൽ നല്ല വിട്ടുവീഴ്ച ചെയ്യണം. ചെയ്താൽ ഒരു ഗുണം എന്നാ പറഞ്ഞാൽ യൂണിയൻ്റെ നേതാവ് നമ്മുടെ മുമ്പേ ഒന്ന് ഇരിക്കുകയില്ല, ഏറ്റവും സുഖം അതാണ്. അവർ വരുമ്പോൾ അവരുടെ ടോൺ മാറും, അത് കേൾക്കേണ്ട ആവശ്യം വരികയില്ല, കുറച്ച് പൈസയൊക്കെ പോകും, പോകുന്ന പൊക്കോട്ടെന്ന് വിചാരിക്കുക. അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡ് 100% സക്സസ് ആണെന്ന് എൻ്റെ ഈ 40 ഇയേഴ്സിലെ എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. പക്ഷേ അത് സാറ് പറഞ്ഞത് ഒരു പക്ഷേ സംഭവം ശരിയായിരിക്കാം. പക്ഷേ ഒരു കാര്യം, നമ്മുടെ ഇപ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്ന പോലീസുകാർ ഒന്നെങ്കിൽ സ്പീഡിൻ്റെ പേരിൽ, മണത്തിൻ്റെ പേരിൽ, ബെൽറ്റിടാത്തതിൻ്റെ പേരിലൊക്കെ പിടിക്കുന്നത് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന പിടിച്ചുപറിക്കാരാണ് റോഡ് സൈഡിൽ നിൽക്കുന്ന പോലീസുകാർ പലപ്പോഴും. അത് തന്നെയാണ് ഉദ്യോഗസ്ഥരും. അവർക്ക് കമ്മീഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ പാരിതോഷികം കിട്ടുന്നു, റിവാർഡ് കിട്ടുന്നു, ഒറ്റ മറവിൽ വെറുതെ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി റേഡിയതില്ലാത്ത കേസുണ്ടാക്കി ചാർജ് ചെയ്ത് വെച്ചിട്ട് അത് നീ പോയി കോടതിയിൽ പോയി തെളിയിച്ചോ എന്ന് പറയുന്ന ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് നീതി തുടങ്ങണമുണ്ടോ? തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം നമ്മളെ ഗതിയേരാണ് നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മൾ ഇന്നസെൻ്റ് ആണെന്ന്. അതിൽ നിന്ന് മാറ്റം വന്നേ പറ്റൂ. അതുപോലെ എൻ്റെ അനുഭവം തന്നെ 10 വർഷം ആവശ്യമില്ല കേസ് കളിക്കേണ്ടി വന്നു. ഒരു കാർഡിയക് പേഷ്യൻ്റ് ആയിട്ട് മാറി. അതെ, കാർഡിയക് പേഷ്യൻ്റ് ആയിട്ട് മാറി. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചോദിച്ചതും പറയുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. 40 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള 10 നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട പ്രായം. കേസിൻ്റെ പുറകെ പോയി, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ഇതെല്ലാം കാരണം ആ ഈ ഉദ്യോഗസ്ഥരുടെ പ്രശ്നമാണ്. ജൈവ കൃഷി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് അങ്ങേക്ക് ചില അംഗീകാരങ്ങൾ നൽകുകയും പിന്നീട് നാനോ ഫോർമുലേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ തുടങ്ങാനായിട്ട് അങ്ങനെ സഹായിക്കുകയൊക്കെ ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് സംഭവം? അത് ആക്ച്വലി MG യൂണിവേഴ്സിറ്റി ആയിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ റിസർച്ചിന് വേണ്ടിയുള്ള ടൈപ്പ്സ് ഉണ്ട്, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. റീസെൻ്റായിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കി, നാനോ പവർ എന്ന് പറഞ്ഞു. നാനോ പവർ എന്ന് പറഞ്ഞാൽ കൈറ്റിൻ ബേസ്ഡാണ്, അതിനെ നാനോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിപ്പോൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടുള്ള ആക്ച്വലി? അത് ആക്ച്വലി പ്ലാന്റിൻ്റെ ടോട്ടൽ കെയർ. ടോട്ടൽ കെയർ എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ ഹെൽത്ത് അതിൻ്റെ അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും അതിൻ്റെ ഗ്രോത്ത് കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കാനായിട്ടും നല്ലോണം ഗ്രോത്ത് പ്രൊമോഷനും വേണ്ടിയാണ്. രണ്ട് സംഗതി, ഒന്ന് അതിൻ്റെ ഡിസീസ് കൺട്രോൾ, ദെൻ ഗ്രോത്ത് പ്രൊമോഷൻ. ഇത് രണ്ടിനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്, നാനോ ഫോർമുലേഷനാണ്. ഇന്ത്യയിലെ ബയോടെക് ഫെർട്ടിലൈസർ 500-600 കോടി രൂപയുടെ ടേൺ ഓവറാണ് കാണിക്കുന്നതെങ്കിൽ 2,000 കോടിക്ക് മേലെ കച്ചവടം നടക്കുന്നുണ്ടെന്നും അത് അക്കൗണ്ടഡ് അല്ലാതെയാണ് പോകുന്നതെന്നൊക്കെ പറയുന്നൊരു ആക്ഷേപമുണ്ട്. ശരിയാണോ? ഒരിക്കലും കാണില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നില്ല ആരും ജി എസ് ടി ഒക്കെ വന്നതിന് ശേഷം ഒരിക്കലും ആരെങ്കിലും അതിന് മുതിരവും തന്നെ എനിക്കറിയാമില്ല. ഐ ഡോണ്ട് തിങ്ക്. കാരണം ബയോടെക് ആക്ച്വലി ബയോ ഫെർട്ടിലൈസറിൻ്റെ ഒക്കെ യൂസ് വളരെ കുറവാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ രീതിയിലേക്ക് വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഗവൺമെൻറ് നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ തന്നെ ഞങ്ങളുടെ ലാബിന് തന്നെ 50% ഞങ്ങൾക്ക് സബ്സിഡി എന്നാണ് ഞങ്ങളുടെ പുതിയ ലാബൊക്കെ വന്നിരിക്കുന്നത്. അത് ഹോർട്ടിക്കൾച്ചർ മിഷനാണ് ഞങ്ങൾക്ക് ഫണ്ട് ചെയ്തത്. കാരണം അങ്ങനെ ഇപ്പം പ്രൊമോട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ഡിപ്പെൻഡൻസ് ഇപ്പോഴും ഉണ്ട്, പക്ഷേ അത് കുറയുമെന്നാണ് ഞങ്ങളുടെ വിചാരം. ഈ ബയോ ഫെർട്ടിലൈസറിനും കീടനാശിനികൾക്കൊക്കെ ഒരു ചെക്ക് കൺട്രോൾ ഉണ്ടോ? ചെക്കിങ്ങും അതുപോലെ അതിൻ്റെ ശരിക്കും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ ചോദിച്ചാൽ പീരിയോഡിക്കായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ലാബ് ഞാൻ കാണിച്ചു തരാം.
ലാബിൻ്റെ അകത്ത് ഞങ്ങൾ ഓരോ ബാച്ചും പുറത്ത് പോകുന്നതിന് മുമ്പ് അതിൻ്റെ കൗണ്ട് കറക്റ്റ് ചെയ്തിട്ട് വിടുകയുള്ളൂ, ഉണ്ടെങ്കിൽ വിടുകയുള്ളൂ, ഇല്ലെങ്കിൽ വിടുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്നത്. 30 വർഷമായിട്ട് ഞങ്ങൾ ഈ ലീഡറായിട്ട് നിൽക്കാൻ കാരണം ആ ക്വാളിറ്റി മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഈ ജൈവവളങ്ങൾ കാലങ്ങളായി എടുത്താലേ അതിന് പ്രയോജനം കിട്ടുള്ളൂ, അതിൻ്റെ ഫലപ്രാപ്തി വളരെ സ്ലോ അല്ലാണെന്ന് പറയുന്ന ഒരു ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം ജൈവവള കൃഷിയെ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയിലും ഭക്ഷ്യ ദാരിദ്ര്യത്തിലും അകപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ചൈനയുടെ ചില ജൈവവളങ്ങൾ ഉപയോഗിച്ചതെന്നൊക്കെ പറയുന്ന ആക്ഷേപമുണ്ട്. ഇന്ത്യയിൽ നിന്ന് പല ജൈവവളങ്ങൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തതായിട്ട് കേൾക്കുന്നുണ്ട്. ഇതുമായിട്ട് എന്താണ് സാറിൻ്റെ? അതിനകത്തുള്ള സംഗതി എന്താ പറയുക, ജൈവവളം ഒരു ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഒരു കൺട്രിയെ ജൈവ ഓർഗാനിക്കായിട്ട് 100% ആക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിന് ഒത്തിരി വർക്ക് ചെയ്യേണ്ടതുണ്ട്. വെറുതെ ഓൾ ഓഫ് എസൺ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ ബയോഫെർട്ടിലൈസർ പോലെയുള്ള അല്ലെങ്കിൽ ജൈവവളം, നല്ല ക്വാളിറ്റി ജൈവവളം, ആവശ്യത്തിനുള്ള സപ്ലൈക്കുള്ള സോഴ്സ് വേണം. അല്ല ഓൾ ഓഫ് എസൺ പറഞ്ഞ് നാളെ ജൈവമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയത്ത് ഈ ബയോഫെർട്ടിലൈസർ യൂണിറ്റ്സുകൾ കുറേ അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഓർഗാനിക്കിനാണ് നല്ല എൻറിച്ച്ഡ് ഓർഗാനിക് വേണം. കാരണം ശരിക്കും വെർമി കമ്പോസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളെല്ലാം നല്ലോണം ആക്കിയതിന് ശേഷം അതിനുള്ള സ്പേഡ് വർക്ക് ചെയ്തതിന് ശേഷം വേണമായിരുന്നു അവർ ചെയ്യാനായിട്ട്. അതിന് പകരം നാളെ തൊട്ട് കെമിക്കലും ഇല്ല, ഓർഗാനിക്കും ഇല്ല എന്നുള്ള രീതി ആയതുകൊണ്ടാണ് അവിടെ കുഴപ്പത്തിലായത്. പക്ഷേ ഇവിടെ ജൈവവള കൃഷി രീതി പല ഘട്ടങ്ങളിലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ചെയ്തു വരുമ്പോൾ ഫലപ്രാപ്തി എത്തുന്നില്ല. അതായത് ഒന്നെങ്കിൽ കീടം വന്ന് നശിപ്പിക്കും, അതല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഗ്രോത്ത് കാണുന്നില്ല. അതുകൊണ്ട് സാധനം സ്വാഭാവികമായിട്ടും രാസവളങ്ങളിലേക്ക് പിന്നെയും തിരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ പെസ്റ്റിസൈഡുകൾ അടിക്കാൻ നിർബന്ധിതനാകുകയാണ്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ എന്താണ് കൃത്യമായ ഒരു മറുപടി ഉള്ളത്? അതെന്താന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്ലാന്റ് വെക്കുമ്പോൾ മുതൽ അതിൻ്റെ അടിവളമായിട്ട് കൊടുക്കുന്നത് തൊട്ട് ഓർഗാനിക്കായിട്ട് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അല്ല ഇടയ്ക്ക് വെച്ച് ചെന്നിട്ടൊരു ഓർഗാനിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ഒരിക്കലും നടക്കില്ല. നടുന്ന സമയം മുതൽ അതിൻ്റെ ബേസിലായിട്ട് കൊടുക്കുന്ന സാധനം പോലും ഒരു ജൈവ കോമ്പൗണ്ട് ആയിരിക്കണം, അതിനകത്ത് എൻറിച്ച്ഡ് ആയിരിക്കണം. എൻറിച്ച്ഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം പൊട്ടാഷ് ആണെങ്കിൽ പൊട്ടാഷ് ഇതുവരെ നമുക്ക് ജൈവമായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം സ്വീറ്റ് പൊട്ടാഷ് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, മൊളാസസിൻ്റെ ഈ ഡിസ്റ്റിലറിക്കാരുടെ ബൈ പ്രൊഡക്റ്റ്. അങ്ങനെയുള്ള വെച്ചുള്ള എൻറിച്ച് ചെയ്തുള്ള ഓർഗാനിക് നമ്മൾ ഉപയോഗിക്കണം. പിന്നെ അതുകൂടാതെ ബയോ പെസ്റ്റിസൈഡ്സ് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാം. നീമിൻ്റെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട്, അതൊക്കെ ആ റെക്കമെൻഡേഷൻ അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയുടെ GDP 55% ഈ കാർഷിക മേഖലയിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു. അതിനകത്ത് ജൈവവളങ്ങളുടെ സംഭാവന ആണോ കൂടുതൽ നിൽക്കുന്നത്, രാസവളങ്ങളുടെ സംഭാവനയാണോ കൂടുതൽ നിൽക്കുന്നത്? ഇപ്പം അനുസരിച്ച് നോക്കുന്ന രാസവളങ്ങൾ തീർച്ചയായിട്ടും ജൈവവളം കയറി വരുന്നുണ്ട്. ഗവൺമെൻറ് തീർച്ചയായിട്ടും നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൈനീസിൻ്റെ പ്രോഡക്റ്റുകളിൽ ബയോ ലേബൽ എന്ന് പറയുന്നത് ഇറങ്ങുന്നതിൽ കൂടുതൽ തട്ടിപ്പായിരുന്നു എന്ന് പറയുന്ന ഒരാക്ഷേപം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം? ഷുവറായിട്ടും ചൈനക്കാരുടെ എല്ലാം 90% ഓഫ് ദി പ്രോഡക്ട്സ് ഡ്യൂപ്ലിക്കേറ്റാണ്. ബയോ എന്ന് പറഞ്ഞു വരുന്ന സാധനം പോലും ഒരു 5-6 കെമിക്കൽ കോമ്പൗണ്ട്സ് ഉള്ളതാണ്. ശരി, അങ്ങനെയാണ്. അത് രാസവളങ്ങളെ കഴിഞ്ഞ് അപകടകാരിയായ സാധനമാണ് തീർച്ചയായിട്ടും. അത്തരം മെസ്സേജുകൾ നിങ്ങളെപ്പോലുള്ള ഈ കാർഷിക മേഖലയിൽ നിൽക്കുന്ന ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചറേഴ്സ് ഉയർത്തിക്കൊണ്ട് വരണ്ടേ? അല്ല, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന നല്ല പ്രൊഡക്ട്സ് കർഷകർക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. അതിന് വെറും ലാഭേച്ഛയല്ല, പ്രതിബദ്ധതയുണ്ട് നമുക്ക് തീർച്ചയായിട്ടും. നാഷണൽ റബ്ബർ ഫാക്ടറിയിൽ നിന്നുമുള്ള അതികഠിനമായ യാത്രക്കിടയിൽ കോടിക്കണക്കിന് രൂപ നഷ്ടം വരികയും വീഴ്ചകൾ അനവധി സംഭവിക്കുകയൊക്കെ ചെയ്തെന്നുണ്ടെന്ന് അവിടുന്ന് പിടച്ചു കയറി എന്നൊക്കെ പറയുന്ന ഒരു കഥ കേൾക്കിട്ടുണ്ട്. നാഷണൽ അല്ല, അത് ആക്ച്വലി മുദ്ര റബ്ബേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാർട്ട്നേഴ്സ്, അതായത് ഓറിയൻറ്റലിൻ്റെ പാർട്ട്നേഴ്സ്, അവർ ഒരു റബ്ബർ ഫാക്ടറി നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങി. പക്ഷേ അതിനകത്തൊക്കെ ഒത്തിരി നഷ്ടം, മിസ്മാനേജ്മെൻറ്റ്, അതൊരു പാഠമായിരുന്നു എനിക്ക്. കാരണം എന്താന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിച്ചു, ലയബിലിറ്റി എല്ലാം കൂടെ എൻ്റെ തലയ്ക്ക് വന്നു, ആ പാർട്ണർ ആ ചെയ്തയാൾ അവസാനം ഇട്ടിട്ട് പോവുകയും ചെയ്തു. അതൊരു വലിയൊരു പാഠമായിരുന്നു ജീവിതത്തിൽ. പക്ഷെ അതിൽ നിന്ന് തിരിച്ചു കയറാനായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപകൊണ്ടാണ് ഞാൻ പറയുന്നത് തിരിച്ചു കയറാൻ സാധിച്ചു. കാരണം അതുപോലെ ഈ അഗ്രോബയോടെക് ഇങ്ങ് വളർന്നു വന്നതിന്. ഇപ്പോൾ അഗ്രോബയോടെക്കിൻ്റെ ബാനറിൽ എത്ര എന്തെല്ലാം തരം പ്രോഡക്റ്റുകളാണ് സാർ ഇറക്കുന്നത്? ഇപ്പം മെയിനായിട്ട് നമ്പർ 1 ബയോ ഫെർട്ടിലൈസർ, അതിൻ്റെ ഒരു വലിയ റേഞ്ചുണ്ട്. ബയോ പെസ്റ്റിസൈഡ്സ്, അതിൻ്റെ വലിയ റേഞ്ചുണ്ട്. ദെൻ ഓർഗാനിക് മാനുവേഴ്സ് എന്ന് പറയാൻ പല ടൈപ്പ് ഒത്തിരി ഇതിനുണ്ട്. പിന്നെ വേറെ ഒരു സംഗതി ഉള്ളതെല്ലാം ഞാൻ കൊക്കോ പിറ്റ് എന്ന് പറഞ്ഞു, കൊക്കോ പിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ല, ചൈനയിൽ അതുകൊണ്ടുള്ള അതിന് ഞങ്ങൾക്ക് തേനിയിൽ യൂണിറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്കിപ്പം യൂണിറ്റ്സ് തേനിയിലുണ്ട്, കൂത്തുപറമ്പ് കണ്ണൂർ, അവിടെ KSDC ഇൻഡസ്ട്രിയൽ ഏരിയയിലുണ്ട്, ഇവിടെയുണ്ട്. പിന്നെ ഇപ്പം പുതിയതിപ്പം അടുത്ത മാസം ഇനോഗ്രേറ്റ് ചെയ്യുന്ന പുനലൂർ കിൻഫ്രയിൽ. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ കൊക്കോ പിറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നു പറയും, നാളികേരത്തിൻ്റെ തൊണ്ട് ഇവിടെ ആക്ച്വലി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ തൊണ്ടെടുക്കാൻ വേണ്ടി ആളുകൾ വരുമായിരുന്നു കച്ചവടക്കാർ. ഇപ്പം അതൊന്നുമില്ല, വെറുതെ കിടന്ന് നശിച്ചു പോവുകയാണ്. ആക്ച്വലി തീ കത്തിക്കാൻ പോലും ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നില്ല, അതവിടെ പറമ്പിലൊക്കെ കിടക്കുകയാണ്. അതിനെന്താണ് ഒരു മാർഗം? അതിന് മാർഗമുണ്ട്. ഞങ്ങളിപ്പോൾ ഓൾറെഡി ഞങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് അവിടെ ഞങ്ങളുടെ തേനി യൂണിറ്റിൽ പുതിയൊരു മെഷീൻ ഇട്ടിട്ടുണ്ട്. ഈ തൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അതിനെ പൊടിച്ച്
മുഴുവനോടും 100% പൊടിയായിട്ട് തിരിച്ചു വരും. ആ ഫൈബറും അതിൻ്റെ കുഴപ്പിത്തും എല്ലാം കൂടെ കൂട്ടി അത് പൊടിച്ചു വരുന്ന ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് നല്ല സക്സസ്ഫുള്ളായിരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കൊക്കോപിറ്റിന് വേണ്ടി. അല്ല, അപ്പം ഞാൻ ചോദിച്ചത് അത് ചെറുകിട രീതിയിൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തുടങ്ങിയാൽ ഇവിടെ നിന്ന് സംഭരിക്കാൻ പറ്റില്ല അത്ര? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിലെന്നാ കോസ്റ്റ് വരുന്ന മെഷീൻ? അത് അതൊരു 10 ലക്ഷം വേണം, നിയർലി 10 ലാക്സ് വരാൻ മെഷീൻ. അതിൻ്റെ മിനിയേച്ചർ ഉണ്ട്, ചെറുതുണ്ട് വേണമെങ്കിൽ. അല്ല, നമ്മളത് ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ട്രയൽ സക്സസ് ആയി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെയും കൊണ്ടുവരും. അല്ല, പ്രാദേശികമായിട്ട് അത്തരം യൂണിറ്റുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ വ്യാപകമായി വെറുതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന. അല്ല, അതിനകത്ത് ആദ്യം നമ്മൾ ഒരു സംഗതി കൊയറിന് വേണ്ടി കുറെ പോകുന്നുണ്ട്, ഫൈബർ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇവിടെ പോകുന്നില്ല, ഇവിടെ പോകുന്നുണ്ടോ? ഇവിടെ പണ്ട് നമ്മുടെ നാട്ടിൽ കൂടെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ പ്രത്യേകിച്ച് താഴ്ത്തങ്ങാടി സാറിനറിയാം, ആറ്റിൽ കൂടെയൊക്കെ തൊണ്ടും വെള്ളം പോകുന്ന കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഇപ്പം കാണാൻ കഴിയുന്നുണ്ടോ? ഇപ്പം ലോറി പോലും കയറുന്നതായിട്ട് കാണുന്നില്ല. വല്ലോ വലിയ കൊപ്ര ആട്ടുന്ന വല്ലോ മില്ലുകാട കയ്യുന്ന വല്ലോ പോകുന്നുണ്ടെന്നല്ലാതെ അങ്ങനെ ഇപ്പം വ്യാപകമായി സാധാരണ കൃഷി പണ്ടായിരുന്ന ഇത് തീ കത്തിക്കാൻ വീട്ടിൽ അടുപ്പിൽ ഉപയോഗിക്കുമായിരുന്നു, ഇപ്പം അതുപോലും ഉപയോഗിക്കുന്നില്ല. അല്ല, അത് നമുക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. കാരണം ഞങ്ങൾ ഓൾറെഡി പ്രൂവ്ഡ് ആ മെഷീൻ വെച്ചിട്ട് തൊണ്ടിൻ്റെ 100% പൗഡറാക്കിയിട്ട് അതിനെ കൊക്കോപിറ്റ് ആക്കി കഴിഞ്ഞു. അത് എവിടെ നിന്ന് വരുന്ന മെഷീൻ? അത് കോയമ്പത്തൂരുണ്ടാക്കുന്നുണ്ട്. ഓ, കോയമ്പത്തൂർ ഉണ്ടാക്കുന്നുണ്ട്, അവർ ഇന്നോവേറ്റ് ചെയ്താ. ഇപ്പോൾ സാറ് കമ്പനിയുടെ CMD ആണ്. അതെ. പുതിയ തലമുറ എങ്ങനെയാണ് ഇതിനെ കടന്നു വന്നിരിക്കുന്നത്? എൻ്റെ മോനുണ്ട്, എൻ്റെ മോനാണ്, അവനാണ് ഇപ്പം മാനേജ് ചെയ്യുന്നത്. അദ്ദേഹം ഫുൾ ടൈം ഇവിടെ തന്നെയുണ്ട്. അത് കൂടാതെ ഞങ്ങൾക്ക് ടീം ഓഫ് ആൾക്കാരുണ്ട്. കേരളത്തിന് വെളിയിലുണ്ടോ സാധനങ്ങൾ? കേരളത്തിന് വെളിയിൽ ഞങ്ങൾ ആക്ച്വലി തേനിയിലാണ് ഉള്ളത്, ഞങ്ങളുടെ ഒരു യൂണിറ്റ് ഉള്ളത്. ഞങ്ങൾ ആന്ധ്രയിലൊരു യൂണിറ്റ് തുടങ്ങാൻ പരിശ്രമിച്ചു, അതിൻ്റെ കോവിഡ് വന്നുകൊണ്ട് പിന്നെ പുറകോട്ട് പോയി. ഇപ്പം നോക്കണം എങ്ങനെ കേരള പ്രസൻസ് ഓർ സൗത്ത് ഇന്ത്യൻ പ്രസൻസ് ഓർ ഓൾ ഇന്ത്യ പ്രസൻസ് എങ്ങനെയാണ് ഇപ്പം നിൽക്കുന്ന കമ്പനിയുടെ പൊസിഷൻ? ഇപ്പം ആക്ച്വലി ഞങ്ങൾ കേരള പ്രസൻസ് ആണ്, 100% കേരളത്തിലെ 14 ജില്ലയിലും ഞങ്ങൾക്ക് സെയിൽസ് ഔട്ട്ലെറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റ്സ് അല്ല, 1000-ൽ അധികം ഡീലേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഞങ്ങൾ 14 സെയിൽസ് ഓഫീസേഴ്സ് ഉണ്ട്, ഓരോ ജില്ലയ്ക്ക് ഒരാൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഞങ്ങൾ ത്രൂ ഔട്ട് കേരള ഞങ്ങൾ ഫുൾ ഇതായി, ഞങ്ങൾ ശരിക്കും ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ പുറത്തോട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒമാനിലൊരു യൂണിറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒമാൻ ഞങ്ങളൊരു ഒരു അസോസിയേഷനായിട്ട് ഞങ്ങളും ഒരു പാർട്ണർഷിപ്പിൽ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ബയോ ഫെർട്ടിലൈസർ? ഇല്ല, ബയോ ഫെർട്ടിലൈസർ അല്ല, ഓർഗാനിക് മെനുവേഴ്സ്. അതാണ്. സാറിന് ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെയാണ് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത്? മെയിനായിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്മോൾ ഇൻഡസ്ട്രീസിനുള്ള ഒരു SME അവാർഡ് ഉണ്ടായിരുന്നു, അത് 2 വർഷം കിട്ടി ഞങ്ങൾക്ക്. ടോട്ടൽ ഇന്ത്യ ഓൾ ഇന്ത്യയിൽ 100 യൂണിറ്റ്സിനെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഓൾ ഇന്ത്യ അഭ്യസം 100 യൂണിറ്റ്സാണ് ഒരു വർഷം കൊടുക്കുന്നത്. അതിന് ഞങ്ങൾ കേരളത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുവരെ ഉള്ളൂ. പിന്നെയുള്ള കേരള ഗവൺമെൻറ് ഒരു അവാർഡ്, ഏറ്റവും നല്ല സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് കേരളയുടെ. പിന്നെ MG യൂണിവേഴ്സിറ്റിയുടെ ജൈവ അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി അധികം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അസോസിയേഷൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല പല അവാർഡ്, റോട്ടറിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പലതും കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ അഗ്രോബയോട്ടെക്കിൻ്റെ ഭാവിയിലേക്കുള്ള ആപ്ടെക്കിൻ്റെ ലക്ഷ്യം എന്താണ്? ആപ്ടെക് ആക്ച്വലി ഇപ്പോൾ പ്രോഡക്റ്റ് റേഞ്ച് ഞങ്ങളൊരു 5 പുതിയ പ്രോഡക്ട്സ് റെഡി ടു യൂസ്, അതിപ്പോൾ അർബൻ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 5 നല്ല പ്രോഡക്ട്സ് ഇപ്പം പുറത്തിറക്കും. MG യൂണിവേഴ്സിറ്റിയുടെ നാനോ പവർ അടക്കം, അതുകൂടാതെ നാളിനോടെ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ പുല്ലൂർ യൂണിറ്റ് June 7, അതാണ് ഇപ്പം മിനിസ്റ്റർ ഡേറ്റ് തന്നിരിക്കുന്നത്. June 7 ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട് പുല്ലൂരുള്ളത്. അത് ആ ട്രിവാൻഡ്രം ആ ഏരിയയ്ക്കും തമിഴ്നാട്ടിലെ ആ കുറച്ച് ചെങ്കോട്ട ആ ഭാഗത്തുള്ള തിരുനെല്ലി അങ്ങോട്ടൊക്കെയുള്ള സപ്ലൈക്ക് വേണ്ടിയാണ് ആ യൂണിറ്റ് പുല്ലൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്ന കർഷകൻ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമായി പറഞ്ഞു കേൾക്കുന്നത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉപയോഗക്രമങ്ങൾ ഒരു ക്രമപരമായി ഉപയോഗിക്കുന്നില്ല. സാറ് തന്നെ മുമ്പേ സൂചിപ്പിച്ചു ഇത് കൃത്യമായ അനുപാതത്തിൽ ചേർക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്താലേ പ്രയോജനമുള്ളൂ, ഏത് ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കൃഷിയുടെ ആരംഭം മുതൽ സയൻറ്റിഫിക്കായി അത് ചെയ്താൽ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. അത്രയും സയൻറ്റിഫിക്കായി നിങ്ങൾ തോട്ടങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ മൊത്തം രീതിയിൽ അഡ്വൈസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സംവിധാനം നടത്തുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. അതിനെക്കാട്ടും ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് സെമിനാർ, ഞങ്ങൾക്കൊരു ടീം തന്നെയുണ്ട്, ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കാനുള്ള ടീമുണ്ട്. ആ ടീം ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ അവർ കോഴിക്കോട് ജില്ലയിലായിരുന്നു. ഇപ്പോൾ ഓരോ അവർ അവിടെ കർഷകരുടെ കൂട്ടായ്മകളിൽ ശരിക്കും അവർക്ക് ശരിക്കും അവരെ ബോധവാന്മാരാക്കി അത് കഴിഞ്ഞിട്ട് അവർ അവരുടെ പ്രശ്നങ്ങൾ അവർ വാട്സപ്പിൽ കൂടെ അയച്ചു തരുവാണെങ്കിൽ അന്നേരം തന്നെ അതിന് സൊല്യൂഷൻ കൊടുക്കുന്നൊരു സിസ്റ്റമുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, കാരണം അങ്ങനെ നല്ലൊരു സർവീസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വാട്സാപ്പ് വഴി അല്ലെങ്കിൽ മെസ്സേജ് വഴി നിങ്ങളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം. ആയിരക്കണക്കിന് കർഷകരുണ്ട് ഞങ്ങൾക്ക്. അത് ഞങ്ങൾക്ക് ഇപ്പം കൊക്കോടെയാണെങ്കിൽ വിളിഞ്ഞാന്ന് കാഞ്ഞിരപ്പള്ളി എന്നൊരു കർഷകൻ
കൊക്കോയുടെ അഴുകലിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ടീം അറ്റൻഡ് ചെയ്ത് പുള്ളിക്ക് റെമഡി കൊടുത്തു. അദ്ദേഹം പറഞ്ഞ സാധനം അവിടെ എത്തിച്ചു കൊടുത്തു, മരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും കാർഷിക മേഖലയിൽ ആപ്റ്റക്കും രാജു കൊച്ചേട്ടും നൽകുന്ന സംഭാവന ചെറുതല്ല. അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയും ഒട്ടനവധി മികച്ച ലക്ഷ്യബോധത്തോടു കൂടിയാണ് നിങ്ങൾ നീങ്ങുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഭാവി ഒരു ജൈവകള സമ്പുഷ്ട സംസ്ഥാനമായി രാജ്യമായി മാറുന്ന ഭാഗത്ത് ആപ്റ്റക്കിൻ്റെ സംഭാവന വലുതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി, നമസ്കാരം. താങ്ക് യു.